അനമ്പാടി സ്റ്റോറിയുടെ 2024 ആദ്യത്തെ വ്ളോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തട്ടേക്കാടാണുള്ളത്. കഴിഞ്ഞ വ്ളോഗോസ്കി എവിടെ എൻഡ് ചെയ്തോ 2 മാസങ്ങൾക്ക് ശേഷം അവിടെ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗ് ഇവിടെ ചെയ്യരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് വ്ളോഗ്സ് തട്ടേക്കാട് എന്നുള്ളതാണ്. എന്തായാലും ഡോക്ടർ സാലിമലയുടെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ഈ വ്ളോഗോസ്കി ഈ വർഷത്തേത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ വലിയ എലബറേറ്റ് ആയിട്ട് തട്ടേക്കാട് കാണിക്കുന്നില്ല, കാരണം ഞാൻ പലതവണ കാണിച്ചിട്ടുള്ളതാണ്. തുടരെ തുടരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. പക്ഷേ അങ്ങനെയില്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ പലതവണ പോയി കഴിഞ്ഞാലും നമ്മൾ ബേഡിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും. വൈദ്യ നടക്കാം, അധികം കത്തിയില്ല. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാന്നറിയാവോ? മലബാർ ഗ്രേ ഹോൺബിലാണ് കേട്ടോ, നമ്മുടെ കോഴി വേഴാമ്പൽ. നല്ല ആനപ്പിണ്ടത്തിൻ്റെ മണം വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിലെ പോലെ നമ്മൾ അങ്ങനെ അങ്ങ് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങിയടിച്ച് നോക്കുന്നു. അതുകൊണ്ട് വലിയ വീഡിയോസ് ഒന്നും ആയിരിക്കില്ല. നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ബ്ലൂ ത്രോട്ടഡ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ എന്നും ബ്ലൂ ത്രോട്ടഡ് ഫ്ലൈ ക്യാച്ചർ എന്നും പേരുള്ള പക്ഷി. ഇതിൻ്റെ ഫീമെയിലിനായിരുന്നു എനിക്ക് കഴിഞ്ഞ തവണ കാണിച്ചു തരാൻ പറ്റുള്ളൂ. മെയിൽ ഒരു നല്ല സുന്ദര കുട്ടപ്പിന് അവിടെ വന്നിരിക്കുന്ന കണ്ടില്ലേ. ഇവിടെ വന്നപ്പോൾ പതിവ് തിരിച്ചുകൊണ്ട് നമ്മുടെ മയിൽ കുട്ടൻ അവിടെ ഇല്ലായിരുന്നു. സാധാരണ നമ്മുടെ എല്ലാ തട്ടേക്കാട് ബ്ലോഗിലും തുടക്കത്തിൽ തന്നെ ഒരു മയിൽ ഉള്ളതാണ്. അതിന് പകരം നമ്മുടെ കൃഷ്ണപ്പെരുന്തയിൽ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലിറ്റിൽ കോർമറാൻ്റ്, ഇന്ത്യൻ കോർമറാൻ്റ് അതെല്ലാം അവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ ട്രെയിനിലേക്ക് കയറി വരുമ്പം അവിടെ തന്നെ നമ്മുടെ കുഞ്ഞു കുരങ്ങന്മാരും വലിയ കുരങ്ങന്മാരും എല്ലാവരും ഇരുന്ന് പേൻ നോക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു. ഇതിപ്പോൾ കണ്ടില്ല, 2 മാസം മുമ്പ് വന്നേക്കാളും വെള്ളം നല്ലപോലെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം സ്ഥലത്തേക്ക് റീച്ച് കിട്ടത്തുമില്ല കഴിഞ്ഞ തവണ പോയ പോലെ. കാടിനകത്ത് നിന്ന് കാട്ടുകോഴി വരെയുണ്ട് കേട്ടോ. കേട്ടോ ഈ ശബ്ദം അവിടെ കേട്ട് കഴിഞ്ഞാൽ അത് കാട്ടുകോഴിയാണ്. ഗ്രേ ജംഗിൾ ഫോൾ എന്നാണ് കാട്ടുകോഴിയുടെ ഇംഗ്ലീഷ് പേര്. ഒരു ഫോറിനർ ഫോട്ടോഗ്രാഫർ കടന്നു കേട്ടോ. പുള്ളിക്കാരൻ ഞാൻ നോക്കുമ്പം കുറച്ച് അപ്പുറത്ത് പോയിട്ട് നമ്മുടെ സ്പർഫോൾ ഉണ്ടല്ലോ, അതായത് ചെമ്പൻ മുള്ളൻ കോഴി, ചെക്കിട്ട കോഴി, അങ്ങനെയൊക്കെയുള്ള പേരിലുള്ള ഒരു കുഞ്ഞു കോഴിയാണ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. അതിൻ്റെ കോളൊക്കെ വെച്ചുകൊണ്ട് പോയിട്ടുണ്ട് പുള്ളിക്കാരൻ. അതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിലെന്നാണ് തോന്നുന്നത്. ഞാനിവിടെ വരാൻ പ്ലാൻ ചെയ്തു വന്നതൊന്നുമല്ല, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് തട്ടേക്കാടൊന്ന് വന്നേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് വോയിസ് കുറച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അതായത് ഇവിടെയൊക്കെ വെള്ളം കയറി കിടപ്പുണ്ട്. അതായത് ഇപ്പം ജനുവരി 1/2 ആണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്സൊക്കെ പഴയത് തന്നെയാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ ഒരാൾക്ക് 50 രൂപയും ഒരു ക്യാമറയ്ക്ക് 45 രൂപയും ഒരു 2-വീലറിന് 10 രൂപ, അങ്ങനെ 105 രൂപയാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതിഗതി അനുസരിച്ച്, അതായത് ജനുവരി 1/2 ആയപ്പോൾ വരെ ഇവിടെ വേറെ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒന്നും ഇല്ല, ഉള്ളി ക്യാഷാണ്, UPI പേയ്മെൻറ്റ്സ് ഇല്ല, അതുപോലെ കാർഡ് എടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ക്യാഷ് കൊണ്ടുവരണം കേട്ടോ. അതൊക്കെ ശരിക്കും റിഫോം ചെയ്യേണ്ട കാലമായി കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നതിൽ പാരറ്റ് എന്ന് കൃത്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരു പക്ഷി ദാ ഈ കാണുന്ന വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്ന് പറയുന്ന തത്ത ചിഹ്നനാണ്. നമ്മുടെ നാട്ടിലുള്ള ബാക്കി എല്ലാ തത്തകളും പാരക്കീറ്റുകളാണ്. ഞാൻ നേരത്തെ ഒരു ഷോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ക്യൂട്ടൊരു കുഞ്ഞ് തത്തക്കുട്ടിയാണ്. നമ്മളീ കാണുന്ന അതിൻ്റെ ആൺപക്ഷിനെയാണ്. ഒരു കാട് ഇളകി വരുന്നുണ്ടോ, മീൻസ് മനുഷ്യന്മാർ ഇളകി വരുന്നുണ്ടോ? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബഹളമൊക്കെ വെച്ച് നോക്കാം. ണ്ടില്ലേ, പുഴയിലെ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കായിരുന്നു. ഒരു കാട് ഇളകി വരുന്നുണ്ടെന്ന്, ഒരു അധികം പേരൊന്നുമില്ല, ഒരു 20-25 പേര്, രണ്ടും ഗ്യാങ്ങാണ്. അവരിങ്ങനെ പിള്ളേരുണ്ട്, കുറച്ച് എന്താ പറയുക യൂത്ത് ആൾക്കാരുണ്ട്, കുറച്ച് മിഡിൽ ഏജിൽ പീപ്പിളുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഭയങ്കര കഥയൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് വേളം വെച്ച് വള്ളിയിൽ തൂങ്ങിയാടിയൊക്കെ പോവുകയാണ്.
അവരവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. ഇവിടെ വരുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു, പക്ഷികളൊന്നും കാണാനില്ല എന്ന്. ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ട് പോയി കാണില്ല, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എൻജോയ് ചെയ്യാം. അങ്ങനെ ശബ്ദം ഉണ്ടാക്കി വർത്താനമൊക്കെ പറഞ്ഞ് പോയിട്ട് പക്ഷികളെ കാണാത്തതിൽ കംപ്ലയിൻറ്റ് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ തന്നെ ഇപ്പം 35 സ്പീഷീസിനെ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിടന്ന് പോകുന്ന കേട്ടില്ലേ, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കാണത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ചിലരൊക്കെ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, തത്തേക്കാട് പക്ഷി സങ്കേതത്തിൽ വന്നിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട്. മെയിൻ പ്രോബ്ലം ഇത് തന്നെയാണ്, നമ്മൾ ശ്രദ്ധിച്ചാലേ നമ്മൾ കാണുള്ളൂ. ഞാൻ കുറ്റമായിട്ടൊന്നും പറയണില്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് കുറച്ച് മാറിയിരുന്നു. അവരെന്ന് അവിടെ നിന്ന് ക്ലിയറായിട്ട് പോട്ടെ. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ കറങ്ങിയടിച്ച് അവിടെ എത്താൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ വീണ്ടും പുഴയുടെ സൈഡിലേക്ക് വരികയാണ്. ശരിക്കും ഭയങ്കര ഒച്ചയാണ്, അതുകൊണ്ട് നമുക്കെന്ന് മാത്രമല്ല കാടൊക്കെ ശരിക്കും ഒതുങ്ങിയിട്ടുണ്ട്. കുറച്ച് ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് വേർഡും വെറും ഹാങ്ങിങ് പാരറ്റും നമ്മുടെ എന്താ പറയുക പച്ചിൽ കൊടുക്കിയൊക്കെ കരയുന്നുള്ളൂ, ബാക്കി എല്ലാ ബേഡ്സും ഒന്ന് ഒതുങ്ങി. ഇനി എനിക്ക് ഒന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആവത്തുള്ളൂ. എന്തൊക്കെയോ സാറില്ല, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഔട്ടിങ്ങിന് ഇറങ്ങിയായിരിക്കും ചിലപ്പോൾ ഒരു ടീമായിട്ട് നടക്കട്ടെ. പക്ഷേ തട്ടേക്കാട് ട്രെയിനിൽ വന്നിട്ട് ഒരാൾക്ക് 50 രൂപ എന്നുള്ള റേറ്റിൽ 20 പേര് കൊടുത്ത് ഇവിടെ കയറിയിട്ട് പക്ഷികളെ കണ്ടില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറയരുത് എന്ന് മാത്രം അല്ലേ. കുറച്ചപ്പുറത്തായിട്ടൊരു കാനഡക്കാരൻ, ഒരു ഒറിജിനൽ കാനഡക്കാരൻ, പുള്ളി ഇങ്ങനെ ഫ്രീ ആയിട്ട് കൈയൊക്കെ വീശി, കയ്യിലൊരു ബൈനോ പോലും ഇല്ലാതെ ഇങ്ങനെ കാട് എൻജോയ് ചെയ്ത് സൈലൻ്റായിട്ട് നടക്കുന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, വരെ വെള്ളി കുടുങ്ങി, ഞാനപ്പോൾ പുള്ളിയോട് ചോദിച്ചു എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് കാനഡന്നാണ്, ഇവിടെ ഒരു എൻജോയ് തന്നെയാണെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞ ഒരു കുറച്ച് കല്യാണം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടിയപ്പോൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാണ്. നൈസ് ടു മീറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയും ആൾക്കാരുണ്ട്. ആ ഒരു ബഹളം അങ്ങ് ഒഴിഞ്ഞു, ഇപ്പോൾ കേൾക്കാനേ ഇല്ല. പക്ഷെ ബേഡ്സൊക്കെ ട്രെയിലിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറി, ഞാനും പയ്യെ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ട്രെയിൽ തൊട്ടപ്പുറത്തുണ്ട്. ഏഷ്യൻ ഫെയറി ബ്ലൂ ബേഡ്, ലളിത എന്നാണ് ഇതിൻ്റെ മലയാളം പേര്. ശരിക്കും ഒരു പാരഡൈസ് ബേഡ് പോലെയില്ലേ, നമ്മുടെ പപ്പു അനുവദിക്കുന്ന അവിടെയൊക്കെ കാണുന്ന ഒരു ബേഡ് പോലെയില്ലേ. അൺപക്ഷിയാണിത്, ഇതിൻ്റെ പെൺപക്ഷി ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇതേ നമ്മുടെ വെള്ളവാലിൻ്റെ റൂഫസ് മോത്ത്, ശരിക്കും നാഗമോഹൻ എന്നാണ് പേര്. ഇതിൻ്റെ വെള്ള നീണ്ട വാലുള്ളവനെ വിളിക്കുന്ന പേരാണ് ഞങ്ങൾ വെള്ളവാലെന്ന്. ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, അതിൻ്റെ റൂഫസ് കളറിലുള്ള മോർഫ് അഥവാ ഈ കളറിലുള്ള ആളാണ് ഇത്. ഏതും ട്രെയിലിലേക്ക് വന്ന് കയറി, അതിവിടെ വെള്ളം കയറി കിടക്കും, അതുകൊണ്ട് നമ്മുടെ നേരത്തെ നടന്ന ചില വഴികളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. 11:30 നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ടധികം വെയിൽ അടിക്കുന്നൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതിൽ ഒന്ന് നടന്നു നോക്കാം. കോമൺ കിങ് ഫിഷറൊക്കെ ഇരുന്ന് കരയുന്ന കേട്ടു. ഇവിടെ നിന്ന് ഈ വെള്ളത്തിലേക്ക് ഒരു വിസിബിലിറ്റി ഇല്ല, ഈ ഇല്ലി വളർന്നിരിക്കുന്നതുകൊണ്ട്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ട് നോക്കാം, ആ കാണുന്ന വെയിലത്ത് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ല ഇല്ല, എവിടെയും ഗ്യാപ്പില്ല. അതിവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, പക്ഷേ എൻ്റെ റൈറ്റ് സൈഡിലിരുന്നിട്ടാണ് ഇവർ കരയുന്നത്. വെള്ളത്തിൽ എന്തെങ്കിലും ഒരു പക്ഷിക്ക് വന്നിരുന്നൂടെ അല്ലേ. ഇപ്പുറത്തേക്ക് വലിയ വിസിബിലിറ്റി ഒന്നുമില്ല, മുളിഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും കാണാതിരിക്കും, നോക്കാം കേട്ടോ. ദേ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറയാണ് നമ്മളെന്ന ബ്ലാക്ക് സ്റ്റോക്കിനെ കാണാൻ വേണ്ടി നടന്നു പോയത്. കുറച്ചുകൂടെ നടക്കാം. ആ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ നിലത്ത് എന്തൊക്കെയോ കാൽപ്പാടുകൾ, പന്നിയെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഇത് മനുഷ്യൻ്റെ കാൽപ്പാടുണ്ട്. ഈ ഓപ്പണിംഗ് വഴി നമുക്കൊന്ന് നോക്കാം എന്തെങ്കിലും പക്ഷികളുണ്ടായിരുന്നെങ്കിൽ. ഇവിടുന്ന് കാണാൻ പറ്റുന്ന വിസിബിലിറ്റി ഉള്ള ഏരിയസിലൊന്നും കോമൺലി ഫിഷറെ കാണാനില്ല കേട്ടോ. വെള്ളം കയറി വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് ഇറങ്ങിപ്പോകാനും പറ്റത്തില്ല. സാറില്ല, നമുക്ക് മൂവ് ചെയ്യാം. എന്നാലും ഞാനിപ്പോൾ എൻ്റെ ഈ ബേഡ് ചെക്ക് ലിസ്റ്റ് ഇടുന്നതിൽ 44 സ്പീഷീസ് ആയിട്ടുണ്ട്, 44. ശരിക്കും ബേഡ്സിനെ ഇങ്ങനെ കാണാനോ ഫോട്ടോ എടുക്കാനോ കിട്ടില്ലെങ്കിലും നമുക്ക് ഈ ബേഡിങ് എന്നുള്ള പറയുന്ന ഒരു പരിപാടി ചെയ്യുന്നതുകൊണ്ട് ഒരു രസമുണ്ട്. നമുക്ക് പക്ഷികളെ കേട്ടാലായാലും മതി, കണ്ടാലായാലും മതി, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് അറിഞ്ഞാലും മതി. എന്നിട്ട് നമ്മളത് വെച്ച് ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. എൻ്റെ ഈ ബേഡ് ട്യൂട്ടോറിയൽ സീരീസ് ഉണ്ട്, ബേഡിങ് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഈ ബേഡ് ചെയ്യുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കാം, മേ ബി ഉണ്ടായിരിക്കാം.
ഇവിടെ ഒന്ന് നോക്കിയിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. കാരണം അതിനിവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു പേച്ച് പോലും ഇവിടെ ഇല്ല. ഒരു നീലഗിരി വുഡ് പേജ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് അങ്ങ് പോയി, അധികം നേരം ഒന്നും ഇന്നില്ല. കുറച്ചു നേരമായിട്ട് ഇങ്ങനെ നടക്കുന്നു, പക്ഷേ കാട്ടുകോഴികളല്ലാതെ വേറെ ഒന്നിനെയും കാണാനില്ല. മുകളിൽ മലബാർ വൃക്ഷയൊക്കെ ഇരിക്കുന്ന കണ്ടു, പക്ഷേ സമയമാണെങ്കിൽ നട്ടിച്ചായിട്ടുണ്ട്, എനിക്ക് വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. സാരമില്ല സാരമില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണം, ശരിക്കും ഈ കൊടംപുളി ഇട്ട് വെച്ച മീൻകറി ഉണ്ടല്ലോ അതിൻ്റെ അത്തേ മണം. പക്ഷെ അടുത്തെങ്കിലും മീൻകറി വെക്കാൻ ആരുമില്ല, അതെന്ത് മണമായിരിക്കും അത്? ഇങ്ങനെ നടക്കുന്ന വഴിക്കൊക്കെ കുറേ പൂക്കളുടെ മണം അത് ഇതൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഈ മീൻകറിയുടെ മണം ആദ്യമായിട്ടാണ് കാട്ടിൽ നിന്ന് കിട്ടുന്നത്. നല്ലപോലെ ഉണ്ട്, പക്ഷേ അടുത്ത് വേറെ ഒന്നും ഇല്ല, കെട്ടിടങ്ങൾ വീടുകൾ അങ്ങനെയൊന്നും ഇല്ല. എന്തല്ലേ ഇഷ്ടം പോലെ കോഴികളിടാമ്പൽ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഞാനൊരു 9 എണ്ണം വരെ എണ്ണി. കോഴിയിടാമ്പലിൻ്റെ ഇംഗ്ലീഷ് പേരെന്ന് പറയുന്നത് മലബാർ ഗ്രേ ഹോൺബിൽ എന്നാണ്. കോഴി കരയുന്നത് പോലെയാണ് ഇതിൻ്റെ കരച്ചിൽ, അതുകൊണ്ടാണ് ഇതിന് കോഴി വേടാമ്പൽ എന്നുള്ള പേര് കിട്ടിയേക്കുന്നത്. അതിൻ്റെ പേരിൽ മലബാർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അത് വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രം എൻഡമിക് ആയിട്ടുള്ള ഒരു പക്ഷി കൂടിയാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ മുകളിക്കടി ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ. ഹോൺബില്ലുകൾ വന്നാൽ എന്തായാലും നന്നായി. ഞാൻ അധികം ഫോട്ടോസ് ഒന്നും എടുത്തില്ല, ഞാൻ കുറച്ച് വീഡിയോസാണ് എടുത്തത്. എന്തായാലും രസമുള്ളൊരു കാഴ്ചയായിരുന്നു. എനിക്കത് എക്സാക്ട്ലി അതുപോലെ ഷൂട്ട് ചെയ്ത് കാണിക്കാനും പറ്റിയില്ല, കാരണം ഇങ്ങനെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു അവർ. ഞാനിപ്പോൾ മറ്റേ കോമൺ കിങ് ഫിഷറെ കൂടി നോക്കിയിട്ട് വെള്ളത്തിൽ കൂടി എന്തോ നീന്തുന്നുണ്ടല്ലോ. ലെസർ വിസ്ലിംഗ് ഡക്കുകളാണോ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന് കിടന്ന് അധികം അലഞ്ഞില്ല. അതിനു മുമ്പേ നമ്മളിത് വാച്ച് ടവറിൻ്റെ അവിടെ എത്തി. ഇനി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കിടക്കാം. എനിക്ക് കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ലെഫ്റ്റ് എടുക്കാൻ അവിടെ ആരോ ഇട്ട് വെച്ചിടുന്ന നേരെ ഇങ്ങ് വരുമോ ചെയ്തേ വരുന്നപ്പം, അതുകൊണ്ട് എനിക്ക് കുറച്ച് സീരിയസ് മിസ്സായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഒന്നും ഇല്ല, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തിരിഞ്ഞ് പോവാം. എന്നാലും ആ ഒരു ഏരിയ എനിക്ക് മിസ്സായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്താലും അങ്ങോട്ട് പോയാലോ, അതിലേ ഇറങ്ങാമല്ലേ. എന്നാൽ നമ്മൾ നേരത്തെ ആൾക്കാർ വന്നപ്പം പയ്യെ മാറി നിന്നില്ല. ആ സ്ഥലമാണിത്, ഇതിക്കടെ കയറി അപ്പുറത്തേക്ക് കിടന്ന് ആ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അപ്പുറത്തെ ഏരിയയും കൂടി കവർ ചെയ്ത് അങ്ങ് പോവാം. എന്തായാലും പുറത്തിറങ്ങുമല്ലേ. ഈ ഏരിയയിൽ നല്ലൊരു പൂവിൻ്റെ മണം ഉണ്ട് കേട്ടോ. എന്നാലും നേരത്തെ ആ കിട്ടിയ ഒരു മീൻകറിയുടെ മണം അതെന്തായിരിക്കും. ഇങ്ങനെ എപ്പോഴും ഒക്കെ തൂടി നടക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ല ഈ വഴിക്ക്. എന്നാലും വന്ന സ്ഥിതിക്ക് ഇവിടെ മിസ് ചെയ്തിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. എൻ്റെ ഇബേ ചെക്ക് ലിസ്റ്റ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിടുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ 54 സ്പീഷീസ് 54 സ്പീഷീസ് ആയിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം, ചിലപ്പം ഞാനിങ്ങനെ ഇതിലിപ്പം ഇടാൻ മറന്നുപോയ ഏതെങ്കിലും സ്പീഷീസ് ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ടിടും. അപ്പം നമ്മൾ കാണുന്നില്ലെങ്കിലും ഇത്രയും സ്പീഷീസൊക്കെ ഇവിടെ ഉണ്ട്. തട്ടേക്കാട്, തട്ടേക്കാട് എന്നല്ല, എവിടെ വേടിങ്ങിന് പോയി കഴിഞ്ഞാലും നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാമറയിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പക്ഷികളെ കാണാറുണ്ട്. നിങ്ങൾ പക്ഷികളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പക്ഷി നിരീക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ ഈ ബേഡ് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷൻ ഒന്ന് കണ്ടുവെക്കുക. എന്നിട്ട് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ബേഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടെ കാണുക, എന്നിട്ട് ഈ ബേഡ് ചെയ്യുക. പക്ഷികളെ സംബന്ധിച്ച് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലൊരു പരിപാടിയാണ്, പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യുക. കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്, അതുകൊണ്ട് അവിടെയൊക്കെ വന്നിരിക്കാൻ സാധ്യതയുള്ള ചില പക്ഷികളൊന്നും കാണാനില്ല. പലതരം കൊക്കുകൾ മെയിൻലി അങ്ങനെയൊന്നും കണ്ടില്ലെങ്കിലും, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവർ എവിടെയെങ്കിലും പോയിരിക്കും, വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. സാരമില്ല, എൻ്റെ തട്ടേക്കാട് വീഡിയോസ് വേറെയും ഉണ്ട്. ഇന്ന് വലിയൊരു എക്സ്പ്ലോറേഷനൊന്നും അല്ല നടത്തിയേക്കുന്നത്, ജസ്റ്റ് വന്ന് സാധാരണ ബേഡിങ് ചെയ്ത് പോകുന്ന പോലെ അങ്ങ് ബേഡിങ് ചെയ്ത് പോവുകയാണ്. ലൈഫറായിട്ട് പക്ഷികളൊന്നും കിട്ടിയില്ല, അങ്ങനെ പ്രതീക്ഷിച്ചുമില്ല ഏതെങ്കിലും ഒരു പക്ഷി ലൈഫറായിട്ട് കിട്ടണമെന്ന്. എന്തൊക്കെ എന്തൊക്കെയോ പറക്കുന്നുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്.
ഈ വർഷം എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണ ഇതുപോലെ വീഡിയോസ് എടുത്തുകൊണ്ട് പോയി ഒരു ഫുൾ ഡേ വെഡിങ് ഒക്കെ നടത്തി വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വരുമ്പോഴത്തേക്കും കുറേ സമയമെടുക്കും. ഞാനാണെങ്കിൽ വെഡിങ് ആണെങ്കിലും വീഡിയോ എടുക്കുന്നതാണെങ്കിലും എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ സമയമെടുക്കും. ഈ വർഷം എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്നും കൂടെ ഉണ്ടാവുക, എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. നമുക്ക് ഉടനെ തന്നെ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.